ചില വൈദികരുടെയും ഏതാനും ചില മെത്രാന്മാരുടെയും അറിവോടും അനുവാദത്തോടും ഒത്താശയോടും കൂടിയിട്ട് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിച്ചു ഞാനാണത് ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ തുറന്നു വന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള പിന്നെ ഒരു രക്ഷാമാർഗം എന്ന് പറയുന്നത് ബി ജെ പി ആണെന്നുള്ള ചിന്താഗതി കുറച്ച് പേരുടെങ്കിലും ഉണ്ട് പി സി ജോർജ് സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്താധാരയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് പി സി ജോർജ് ഒരു വ്യക്തിയല്ല നേരെ മറിച്ച് ഒരു വികാരമാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് കേരളത്തിലെ പല കേന്ദ്രങ്ങളിലും വളരെ പരിഹാസദ്യോതകമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പലരും കരുതുന്നത് അല്ലെങ്കിൽ പലരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പി സി ജോർജ് രാഷ്ട്രീയത്തിൽ തീരെ സ്ഥിരതയില്ലാത്ത വിശ്വാസ്യതയില്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹത്തിന് കഷ്ടിച്ച് പൂഞ്ഞാറിൽ മാത്രമേ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ സ്വാധീനം തന്നെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ എടുക്കാച്ചരക്കായതുകൊണ്ട് പി സി തൊ പി സി ആദ്യം എൽ ഡി എഫിൽ ചേരാൻ ശ്രമിച്ചു അവിടെ രക്ഷ കിട്ടിയില്ല പിന്നെ യു ഡി എഫിൽ ശ്രമിച്ചു അവിടെയും രക്ഷ കിട്ടിയില്ല സ്വതന്ത്രനായിട്ട് മത്സരിച്ചു അവിടെയും വിജയിച്ചില്ല അതുകൊണ്ട് അവസാനത്തെ ആശ്രയം എന്ന രീതിയിൽ ബി ജെ പിയിൽ ചേരുന്നു ബി ജെ പി കേരളത്തെക്കുറിച്ച് ധാരണയില്ലാത്തുണ്ട് അല്ലെങ്കിൽ പി സി ജോർജിനെ അറിയാത്തത് കൊണ്ട് അവർ അദ്ദേഹത്തെ ഈ പാർട്ടിയിലെടുത്തു എന്നുള്ളതാണ് ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമാണ് നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായം രേഖപ്പെടുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല ഈ പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടോ അല്ലെങ്കിൽ തീരെ യാതൊരു തരത്തിലുള്ള പ്രതി ഒരു ഒരു അനുരണനവും ഉണ്ടാക്കാത്ത ഒരു സംഗതിയായിട്ടും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പ്രധാനമായിട്ട് രണ്ടാണ് ഒന്ന് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ സമീപകാലത്ത് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം രണ്ടാമത് ബി ജെ പി നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള അവരുടെ നിലപാടിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ബി ജെ പിയെ സംബന്ധിച്ചുള്ള അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി രൂപീകരിക്കുന്ന സമയത്തൊട്ട് മതേതരത്വം ജനാധിപത്യം ഗാന്ധിയൻ സോഷ്യലിസം ഒക്കെ അവർ പ്രസംഗിച്ചിരുന്ന കാലത്ത് പോലും ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് പക്ഷെ ഇത് ആരംഭിച്ച സമയത്ത് അതിൽ ഭിന്ന സമുദായക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു എം സി ചഗ്ലയെ പോലെ വലിയ ഭരണഘടനാ പണ്ഡിതൻ ഉണ്ടായിരുന്നു സിക്കന്ദർ ഭക്തിനെ പോലെ ഒരു മുൻകാല കോൺഗ്രസ് നേതാവ് മുൻ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ബി ജെ പി നേതാവ് ഉണ്ടായിരുന്നു ക്രൈസ്തവ സമുദായത്തിൽ കുറച്ചും കൂടി അവർക്ക് സ്വീകാര്യത ഉണ്ടായിരുന്നു റേച്ചൽ മത്തായിയെ പോലെ പ്രസിദ്ധ ഒരു ഡോക്ടർ ഇതിൻ്റെ ആരംഭകാലം മുതൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു പിൽക്കാലത്ത് അഗസ്റ്റിൻ ഉണ്ടായിരുന്നു പിന്നെ പി ജെ തോമസിനെ പോലെ ജോർജ് കുര്യനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് ഗോവയിൽ സമീപകാലത്തായിട്ട് ക്രൈസ്തവ മതവിശ്വാസികളുടെ ഇടയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി നിർണായകമായ രീതിയിൽ സ്വാധീനം നേടിയിട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവർ ബി ജെ പിയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്ന ഒരു തോന്നൽ ആദ്യം മുതലുണ്ട് റെയ്ച്ചൽ മത്തായിയെ പോലെ അല്ലെങ്കിൽ പ്രൊഫസർ ഒ എം മാത്യുവിനെ പോലെ അല്ലെങ്കിൽ പി ജെ തോമസ് ജോർജ് കുര്യൻ ഇങ്ങനെ കുറച്ച് പേരെ മാറ്റി നിർത്തിയാൽ ക്രൈസ്തവ ജനസാമാന്യത്തിനിടയിൽ ബി ജെ പിക്ക് പറയുന്ന സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് മാറ്റം എന്ന് പറഞ്ഞാൽ അത് പ്രകടമായ ഒരു മാറ്റമല്ല പക്ഷേ മാനസികമായ ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും നായന്മാരും ഒരുമിച്ചിട്ടാണ് എൽ ഡി എഫ് എൽ ഡി എഫിനെതിരെ വിധി എഴുതിയത് അഥവാ കോൺഗ്രസിന് അനുകൂലമായിട്ട് എഴുതിയത് അതുകൊണ്ടാണ് വലിയ തിരിച്ചടി എൽ ഡി എഫിന് നേടേണ്ടി വന്നത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം പക്ഷെ വളരെ പെട്ടെന്ന് മാറി അതിൻ്റെ ഒരു കാരണം ഈ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെയാണ് സിലോണിൽ കൊളംബോയിലും മറ്റുമൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടായി പള്ളിയിലും ചില പഞ്ച നക്ഷത്ര ഓട്ടങ്ങളിലും സ്ഫോടനമുണ്ടായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു മരിച്ചവരേറെക്കുറെ എല്ലാവരും തന്നെ ക്രൈസ്തവ മതവിശ്വാസികളായിരുന്നു അതിനുമുമ്പ് സിലോണിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരത്തില്ല പെട്ടെന്നുണ്ടായൊരു തീവ്രവാദ ആക്രമണം അത് കേരളത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഈ ശ്രീലങ്കയിൽ ഉണ്ടായി എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവരിൽ ഒരു വീണ്ടു വിചാരമുണ്ടാക്കി ഇനി ഒരുപക്ഷെ സാധാരണ ക്രൈസ്തവരായ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിലും ക്രൈസ്തവ മത മതമേലധ്യക്ഷന്മാർ ഇതൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു ചില വൈദികരുടെയും ഏതാനും ചില മെത്രാമാരുടെയും അറിവോടും അനുവാദത്തോടും ഒത്താശയോടും കൂടിയിട്ട് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വളരെ ക്രമാനുഗതമായി അത് സാവകാശത്തിലാണ് എങ്കിൽ പോലും ക്രമാനുഗതമായിട്ട് വളരെ എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിച്ചു ഞാനാണത് ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ തുറന്നുപോകുന്നത് പൊതുവേദിയിൽ പറയുന്നതിന് മുമ്പ് തന്നെ ഞാനിത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില പ്രമുഖ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അവർ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നീട് അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് എൺപത് ഇരുപത് അനുവാദത്തിലുള്ള സ്കോളർഷിപ്പ് വിതരണം അല്ലെങ്കിൽ സവർണ സംവരണത്തോട് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പുലർത്തിയ സമീപനം പി സി ജോർജ് ഒഴിയുന്ന പൂഞ്ഞാർ സീറ്റ് യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗ് ചോദിക്കും എന്ന തീർത്തും അടിസ്ഥാനരഹിതമായ കിമ്പം തന്നെ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഹാഗിയ സോഫിയെക്കുറിച്ച് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ എഴുതിയ ലേഖനം സാധാരണയിൽ ഈ ചാന്ദ്രികയിൽ എഴുതുന്ന ലേഖനം അതിൻ്റെ പ്രൂഫ് റീഡർ അല്ലാതെ ആരും വായിക്കാറില്ല മാത്രമല്ല പാണക്കാട് സാദിക്കല് ശിഹാബ് തങ്ങളുടെ പേരിൽ എഴുതുന്നത് തങ്ങളുമല്ല വേറെ ആരും എഴുതി അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രതികരിക്കുക പക്ഷേ ഇത് ഉണ്ടാക്കിയ ഒരു വിപരീത വികാരം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിരുന്നു അങ്ങനെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയും ഡോക്ടർ എം കെ മുനീറും കേരളത്തിലെ എല്ലാ എത്ര തന്ന കയറി ക്രിസ്ത്യൻ മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ ക്രൈസ്തവരുടെ പ്രണയത്തക്കം മാറ്റമൊന്നും ഉണ്ടായില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ക്രൈസ്തവ പുരോഹിതർ പ്രത്യേകിച്ച് കത്തോലിക്ക പുരോഹിതർ വളരെ ശക്തമായ രീതിയിൽ യു ഡി എഫിനെതിരായിട്ട് പ്രചരണം നടത്തി അതിൻ്റെ കൂടി ഒരു തുടർച്ച എന്ന് പറയാവുന്ന രീതിയിലാണ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗം യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോയത് ജോസ് കെ മാണി അങ്ങനെ ആത്മപ്രചോദിതനായിട്ട് പോയതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പുറകിൽ ഈ പറഞ്ഞ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒരു അത് വളരെ പ്രകടമായിരുന്നില്ലെങ്കിൽ ഈ ഒരു അടിയൊഴുക്ക് വളരെ ശക്തമായിരുന്നു അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ മേത്രാമാർ പല ആവശ്യങ്ങളും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചു അതിൽ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രിക്ക് കൊടുക്കണം എന്നതായിരുന്നു അത് മുഖ്യമന്ത്രി താൽക്കാലികമായിട്ട് വകുപ്പ് കയ്യിൽ വെച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വി അബ്ദുറഹിമാനെ ഏൽപ്പിച്ചു പിന്നീട് മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എൺപത് ഇരുപത് അനുവാദത്തെക്കുറിച്ച് ഉള്ള തർക്കമുണ്ടായിരുന്നു അതുപോലെ കോഴിക്കോട് മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ എം എൽ എമായ ജോർജ് തോമസിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് നിൽക്കുന്ന ഐച്ച സംഭവങ്ങൾ സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് ഒളിച്ചോടി പോയതുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെ വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ലൌ ജിഹാദിനെക്കുറിച്ച് നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചൊക്കെ നടത്തിയ പരാമർശം ഇതൊക്കെ ഇടതു മുന്നണി സർക്കാരിനെതിരായ അവിശ്വാസ പ്രകടനങ്ങളായിട്ട് മാറി എന്നുള്ളതാണ് സത്യം അതും കൂടാതെ മറ്റ് സംഭവങ്ങളുണ്ടായി ഈ കല്ലറങ്ങാട് മെത്ര കുറവലങ്ങാട് നടത്തിയ പ്രസംഗം ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായി പിന്നെ ഇസ്രായേലിൽ ഒരു പെൺകുട്ടി ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉമ്മൻചാടിയും അതുപോലെ പിണറായി വിജയനും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിയത് ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിച്ച് മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഇതൊക്കെ ക്രൈസ്തവരുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും വിപരീത വികാരം ഉണ്ടാക്കി എന്നുള്ള സത്യമാണ് അതിൻ്റെ തുടർച്ചയാണിപ്പോൾ ഈ സമീപകാലത്ത് ഈ ഹമാസിൻ്റെ ആക്രമണം രൂക്ഷമായ സമയത്ത് ഹമാസിൻ്റെ അനുകൂലിച്ചുകൊണ്ട് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ നടത്തിയ പരാമർശങ്ങൾ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളും അതുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനങ്ങളും ആ സമയത്ത് ദീപിക ഇതിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം ഒഴിഞ്ഞു ദീപികയുടെ സർക്കുലേഷനല്ല നമ്മൾ നോക്കുന്നുണ്ട് ദീപിക പത്രം എത്ര പേര് വായിക്കുന്നു എന്നുള്ളതല്ല ഉപരി അത് ആരിലേക്ക് എത്തുന്നു അത് ഏതേത് തലത്തിലേക്ക് പ്രസരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രസ്ഥാനം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുമ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചോളം പിന്നെ ഒരു രക്ഷാമാർഗം എന്ന് പറയുന്നത് ബി ജെ പി ആണെന്നുള്ള ചിന്താഗതി കുറച്ച് പേരടങ്ങിലും ഉണ്ട് അവരെ ആണെങ്കിലുമ്പോൾ നമ്മൾ ഈ ക്രിസംഖികൾ എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്നത് പി സി ജോർജ് സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്താധാരയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ബി ജെ പിയുമായിട്ട് അടുക്കുന്നത് അദ്ദേഹം ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കുന്നത് ഇതുമ്പന്നെ നോബൽ മാത്യുവിനെ പോലെ ചില കേരള കോൺഗ്രസ്സുകാരൊക്കെ നേരത്തെ തന്നെ ബി ജെ പിയിലേക്ക് പോയിരുന്നു പക്ഷേ പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഹെവി വെയ്റ്റ് താരമാണ് അദ്ദേഹത്തിൻ്റെ ഈ ജനപക്ഷം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാർട്ടിയൊന്നുമില്ല അത് ഒരുപക്ഷെ മൂന്നാറിലും കാഞ്ഞിരപ്പള്ളിയിൽ മാത്രം അതിന് സ്വാധീനം ഉണ്ടാവുള്ളൂ അതിൽ തന്നെ ഇവർ പറയുന്ന രീതിയിൽ അതിൻ്റെ ശക്തി ക്ഷയിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് പി സി ജോർജ് പ്രതികരിക്കുന്നത് പി സി ജോർജ് ഒരു വ്യക്തിയല്ല നേരെ മറിച്ച് ഒരു വികാരമാണ് ഈ മുസ്ലിം മതസ്ഥരിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല എന്നൊരു തോന്നൽ കുറച്ച് ഇടയിൽ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഏതാനും വൈദികരുടെ ശ്രമഫലമായിട്ടുണ്ടായതാകാം പക്ഷേ അങ്ങനൊരു വികാരത്തെ ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ നേതാവ് പ്രതികരിക്കും ഇത് സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും എന്ത് മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം ഏതൊരു വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേരും ചേരാതിരിക്കും ചേർന്നതിനു ശേഷം രാജിവെച്ചു പോകും എന്നുള്ളത് ചെയ്യാം പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രബലനായ നേതാവ് അത് പൊക്കവും തൂക്കവും നെഞ്ചളവും കൊണ്ട് മാത്രമല്ല ഭയങ്കരമായ സംസാര രീതി കൊണ്ടും വെട്ടി തുറന്ന പെരുമാറ്റം കൊണ്ടും ഒരു ഗംഭീരനായ നേതാവാണ് പി സി അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ് മാത്രവുമല്ല വേറൊരു കൂടി ഈ ക്രൈസ്തവ സമുദായത്തിൽ ഇപ്പോൾ എന്നി പറയാവുന്ന ഒരു നേതാവില്ല അതൊരു വലിയ ഘടകമാണ് കെ എം മാണി എന്ന് പറഞ്ഞ ക്രൈസ്തവരിൽ തലയെടുപ്പുള്ളൊരു നേതാവില്ല ഉമ്മൻചാണ്ടിയും മരിച്ചു ഇനി കെ സി ജോസഫ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ആളുകളേ ഉള്ളൂ അല്ലെങ്കിൽ ഈ കെ എം മാണിയുടെ ഉണ്ടാക്കിയ ഒരു ശൂന്യത നികത്താനായിട്ട് ജോസ് കെ മാണിക്കോ പി ജോസഫിനോ അതൊന്നും സാധിക്കുമില്ല അപ്പം അങ്ങനൊരു നേതൃത്വപരമായിട്ടുള്ള ഒരു ശൂന്യത കൂടി ക്രിസ്ത്യൻ സമുദായം നേരിടുന്നുണ്ട് അങ്ങനൊരു സമയത്താണ് പി സി എം പോലൊരാൾ തന്റേടിയായ ഒരു നേതാവ് വ്യത്യസ്തമായ ഒരു വഴിത്താര സ്വീകരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം ഏത് രീതിയിലായിരിക്കും എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയില്ല പക്ഷേ പി സി ജോർജ് പോയത് പി സി ജോർജിന് ഒരു വ്യക്തിയല്ല അദ്ദേഹം പ്രതികരിക്കുന്ന ആശയമാണ് ഇത് പറയുമ്പോൾ കാണുന്ന ഒരു അപ്പോൾ മണിപ്പൂർ വിഷയമില്ല മണിപ്പൂരമുണ്ട് മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു മണിപ്പൂരിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവർ വളരെ സാഹോദം വീക്ഷിക്കുന്നുണ്ട് അതും കൂടി ചേർന്നാണ് നമ്മുടെ പൊതു പൊതുസമൂഹത്തിൽ പരിപൂർണമായിട്ടും ഏകപക്ഷീയമായിട്ടും അല്ലെങ്കിൽ ഒരു ഒറ്റ രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങളാണ് സങ്കീർണ്ണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ ആക്കവും തൂക്കവും ഉള്ളൊരു നേതാവാണ് സ്വന്തം പാർട്ടി വിട്ട് അല്ലെങ്കിൽ നിലപാട് തറം വിട്ട് മറ്റൊരു നിലപാടിലേക്ക് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്